സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് അതിർത്തി കാത്തുകൊണ്ടാണ് വീരോചിതമായി വിട പറഞ്ഞിരിക്കുന്നത് വൈശാഖ് എന്ന ചെറുപ്പക്കാരൻ വൈശാഖിനൊപ്പം പഞ്ചാബ് സ്വദേശികളായ നാല് സൈനികർ കൂടി ഈ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചു നമുക്ക് അവരെ കൂടി ഒന്ന് ഓർമ്മിച്ച് അവരിലേ ഒരു അനുസ്മരണം കൂടി നടത്തിയതിനു ശേഷം വേണം മറ്റു വാർത്തകളിലേക്ക് കടക്കാൻ ജസ്വീന്ദർ സിംഗ് പഞ്ചാബ് സ്വദേശിയാണ് നായിബ് സുബേദാർ ജസ്വീന്ദർ സിംഗ് കപൂർത്തലയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം രണ്ടാമത്തെ ആൾ ജവാൻ മൻദീപ് സിംഗ് ജവാൻ മൻദീപ് സിംഗിന്റെ വീട് ഗുർദാസ്പൂരിലാണ് പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നിന്നും സേനാ വിഭാഗത്തിൽ ഇപ്പോൾ നായിക്കായി സേവനം അനുഷ്ഠിക്കുകയാണ് ആയിരുന്നു മൻദീപ് സിംഗ് ജവാൻ ഗജൻ സിംഗ് പഞ്ചാബ് സ്വദേശിയാണ് റോപ്പർ എന്ന സ്ഥലത്തു നിന്നാണ് ഗജൻ സിംഗ് അതിർത്തിയിലേക്ക് എത്തുന്നത് വൈശാഖിനൊപ്പമുണ്ടായിരുന്ന സംഘത്തിലായിരുന്നു ഗജൻ സിംഗും ഉത്തർപ്രദേശ് സ്വദേശിയായ ജവാൻ സരത് ആണ് മറ്റൊരാൾ ഷാജഹാൻപൂരിലാണ് സരത് സിംഗിന്റെ സ്വദേശം സിപ്പോയിയായി ജോലി ചെയ്ത് വരികയായിരുന്നു ഈ നാല് സൈനികർ ഒപ്പം മലയാളിയായ സൈനികൻ വൈശാഖ് ഈ അഞ്ചു പേരുടെയും ജീവത്യാഗം വെറുതെയാകില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കൃത്യമായ തിരിച്ചടി ശത്രുപക്ഷത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ നമുക്കറിയാം കശ്മീർ അശാന്തമായി തുടരുകയാണ് ആ അശാന്തി തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഒക്ടോബർ പത്തിന് അർദ്ധരാത്രിക്കും ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെയും ഉണ്ടായ ആക്രമണങ്ങളിലാണ് നമ്മുടെ അഞ്ച് രുടെ വിലപ്പെട്ട ജീവനുകൾ ശത്രുപക്ഷം ഹോമിച്ചത് അതിനുള്ള തിരിച്ചടി അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ സേന നൽകുന്നത് പ്രത്യാക്രമണങ്ങളിലൂടെ നമ്മൾ കണ്ടു ഭീകരരെ വധിക്കുന്നത് നമ്മൾ കണ്ടു കശ്മീരിൽ ഒക്ടോബർ ആറിന് വിവിധ ഇടങ്ങളിൽ ഒരു മണിക്കൂറിനിടെ നടന്നത് മൂന്ന് ഭീകരാക്രമണങ്ങളാണ് മൂന്ന് ഭീകരാക്രമണങ്ങളിൽ മൂന്ന് ജീവനുകൾ ആണ് അവിടെ നഷ്ടമായത് ഇതിനുശേഷമാണ് അടുത്ത ദിവസവും ആക്രമണങ്ങൾ തുടരുന്നത് നമ്മൾ കാണുന്നത് ഒക്ടോബർ ഏഴിന് ഒക്ടോബർ ഏഴിനും ഇതേ രീതിയിൽ തന്നെയായിരുന്നു ആക്രമണങ്ങൾ നടന്നത് ശ്രീനഗറിലെ ഈദ്ഗാഹ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ അധ്യാപകരെ വധിച്ച സംഭവം സംഭവമുണ്ടായത് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു ഭീകരർ അവിടെ അധ്യാപകരെ വധിക്കുന്നു അതാണ് ഒക്ടോബർ ഏഴിന് നമ്മൾ കശ്മീരിൽ കാണുന്നത് ഒക്ടോബർ എട്ടിന് ഒക്ടോബർ എട്ടിന് ശ്രീനഗർ പോലീസുമായിട്ടായിരുന്നു ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലിൽ ഒരു ലഷ്കർ ഭീകരൻ കൊല്ലപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് തൊട്ടടുത്ത ദിവസം അതായത് ഏറ്റുമുട്ടലുകളുടെ ഒരു തുടർച്ചയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഒക്ടോബർ ഒൻപതിനും ശ്രീനഗറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എന്നാൽ ഈ ഏറ്റുമുട്ടലിൽ ആളപ്പായമൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിനടുത്ത ദിവസമാണ് ഈ ഒരു പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ ഭാഗമായി നമ്മുടെ സൈനികർ പോയത് അടുത്ത ദിവസം ഒക്ടോബർ പതിനൊന്നിന് ബന്ദിപുരയിലും അനന്ത്നാഗിലും ഏറ്റുമുട്ടലുണ്ടായി അവിടെ വെച്ചാണ് ഇം ലഷ്കർ ഭീകരനായ ഇംതിയാസ് അഹമ്മദ് അഹമ്മദ്ദറിനെ വധിക്കുന്നത് അതായത് സൈന്യം തിരിച്ചടി ഭീകരവിരുദ്ധ തിരിച്ചടി തുടങ്ങുന്നത് ഒക്ടോബർ പതിനൊന്ന് മുതലാണ് കശ്മീർ താഴ്വരയിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കി മുപ്പത് മണിക്കൂറോളം നീരുന്ന നീളുന്ന ഒരു ലോങ് ഓപ്പറേഷൻ അതായിരുന്നു കശ്മീരിൽ പിന്നീട് കണ്ടത് ഈ ഓപ്പറേഷനിലൂടെയാണ് അഞ്ച് ഭീകരരെ വധിക്കുന്നത് ഈ അഞ്ച് ഭീകരരെ വധിച്ചത് കശ്മീരിലെ ഷോപ്പിയാനിലാണ് ദക്ഷിണ കശ്മീരിലെ ഷോപ്പിയാൻ എന്ന മേഖലയിൽ രണ്ടിടത്തായി നടന്ന ഏറ്റുമുട്ടൽ അതിനുശേഷം ഷോപ്പിയാനിലെ ഫീറിപ്പോര അവിടെയാണ് ഈ രണ്ട് ഓപ്പറേഷനുകൾ നടക്കുന്നത് ഇമാം സാഹിബിൽ മൂന്ന് ഓപ്പറേഷനുകളും നടന്നു ഈ ഓപ്പറേഷനുകളിൽ കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ വലിയൊരു ആയുധ ശേഖരം ഈ രണ്ട് മേഖലകളിലും ഉണ്ടായിരുന്നു ഫീറിപ്പോരയിലും ഇമാം സാഹിബിലും വൻ ആയുധ ശേഖരം ഉണ്ടായിരുന്നു അവിടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സൈന്യം കണ്ടെടുക്കുകയാണ് അതായത് വലിയൊരു ആക്രമണത്തിന് ശത്രുപക്ഷം കോപ്പുകൂട്ടിയിരുന്നു എന്നുള്ളതിന്റെ ശക്തമായ തെളിവായി മാറുകയാണ് ഈ കണ്ടെത്തലുകൾ അതിനുശേഷമാണ് ഒക്ടോബർ പതിമൂന്നിന് ത്രാലിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഷംസുദ്ദീൻ സോഫി കൊല്ലപ്പെടുന്നതും ഈ ഏറ്റുമുട്ടലിലാണ് ഇപ്പോഴും കശ്മീർ അതിർത്തി അശാന്തമാണ് തടഞ്ഞു കയറി വരുന്ന ശത്രുവിനെ തുരത്താനുള്ള ശ്രമങ്ങളിലാണ് നമ്മുടെ സേനാ വിഭാഗങ്ങൾ മലയാളി സൈനികൻ വൈശാഖടക്കം ഈ പ്രത്യാക്രമണത്തിനിടയിൽ കൊല്ലപ്പെട്ട അഞ്ച് ധീര സൈനികർക്കും ട്വന്റി ഫോറിന്റെയും ശ്രദ്ധാഞ്ജലി